തങ്ങൾ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മഖബൂലും ഫീഹിമാ കസീറും മിനന്നാസ്, ലോകത്തുള്ള അധിക ജനങ്ങളും അധിക അധികമാകുന്ന ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല. ആ അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ വഞ്ചിതനാവുകയാണ്. അവൻ അമൽ ചെയ്യാതെ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരിക്കലും തന്നെ അവൻ അറിയുന്നില്ല ആ രണ്ട് അനുഗ്രഹങ്ങൾ അവൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെയാണ് രണ്ട് വലിയ അനുഗ്രഹങ്ങൾ? ഒന്ന്, ആരോഗ്യമുള്ള സമയമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരോഗ്യമുള്ള സമയം, ആരോഗ്യമുള്ള സമയം, അതൊരു സാധാരണ സമയമല്ല, അതൊരു നിസ്സാരപ്പെട്ട സമയമല്ല. നമ്മൾ ആരും അറിയുന്നില്ല ഈ ആരോഗ്യം അങ്ങ് ശയിക്കപ്പെടുമെന്നുള്ള അവസ്ഥ നമ്മൾ അറിയുന്നില്ല. അതിനാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, നിന്റെ യുവത്വം ഇല്ലാതാകും, നിന്റെ തലമുടി നിന്റെ അനുവാദം പോലും ചോദിക്കാതെ കറുപ്പിക്കപ്പെടുന്ന ഒരു സമയം നിനക്ക് വന്നെത്തും. അതിനു മുമ്പ് നീ തൗബ ചെയ്ത് പ്രായച്ചിത്തം ചെയ്ത് പടച്ചറബിനോട് പശ്ചാത്തപിച്ച് പൊറുക്കല്ല തേടി ദീനിന്റെ മാർഗത്തിൽ നീ പരിശ്രമിച്ചുകൊണ്ട് മുന്നേറി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുറഞ്ഞ സമയം മാത്രമേ മനുഷ്യന്റെ മുന്നിലുള്ളൂ, കുറഞ്ഞ സമയമുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അസ്സിഹത്തു വൽ ഫറാഖ്, രണ്ട് വർണ്ണമായ അനുഗ്രഹങ്ങൾ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ഏതൊക്കെ എന്നറിയുമോ സാബത്തേ? അതിലൊന്ന് അസ്സിഹത്തു, ആരോഗ്യമുള്ള സമയമാണ്. വൽ ഫറാഖ്, ഒഴിവുള്ള സമയവുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒഴിവുള്ള സമയം, എല്ലാവർക്കും തിരക്കാണ്, പണിപ്പെട്ട തിരക്കാണ്, എല്ലാവരും ജോലി തിരക്കാണ്. ഒരു 10 മിനിറ്റ് നിന്റെ കുടുംബ ബന്ധം ചേർക്കാൻ നീ സമയം മാറ്റിവെക്കാൻ പറഞ്ഞാൽ ആർക്കും സമയമില്ല. എല്ലാവിധത്തിലും സൗകര്യങ്ങൾ എത്തിയിരിക്കുന്ന കാലഘട്ടമാണ്. വാഹന സൗകര്യങ്ങളുണ്ട്, ഫോൺ മുഖേന ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. ഏത് തരത്തിലേക്കും എപ്പോഴും വേണമെങ്കിലും യാത്ര മാധ്യമങ്ങൾ, അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉപയുക്തമാകുന്ന പലവിധ മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും കുടുംബ ബന്ധം ചേർക്കുന്നില്ല. സ്വന്തം വാപ്പയോടുള്ള ബന്ധമില്ല, സ്വന്തം ഉമ്മയോടുള്ള ബന്ധമില്ല. മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ യാതൊരുവിധ ദാക്ഷിണ്യമില്ലാതെ തള്ളിവിടുന്നതാകുന്ന മക്കളുള്ള സമയം, ഒരു മടിയുമില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ. മക്കളെ കൊണ്ടുപോയി അമ്മ തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ബന്ധങ്ങൾക്ക് വിള്ളലേൽപ്പിക്കുന്ന മാതാപിതാക്കളുള്ള കാലഘട്ടം. സ്വന്തം സഹോദരന്റെ സമ്പത്തിന് വേണ്ടി അറുകുല നടത്താനും സഹോദരന്റെ സമ്പത്ത് തന്റെ കൈമുതലേക്ക് കൈന്റെ കൈവെള്ളിലേക്ക് വരണമെന്ന് ആശവെച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളെടുക്കൽ പോയിട്ട് കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും മാരണം ചെയ്തിട്ടാണെങ്കിലും അവനെ ഉന്മൂലനം ചെയ്യാനും നഷ്ടപ്പെടുത്താനും അവന്റെ കച്ചവടവും ബിസിനസ്സും താറുമാറാക്കാനും ഒരു മടിയുമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന പർദ്ധതാരികളാകുന്ന മുസ്ലിം സഹോദരിമാരുള്ള സമയമാണ് ഈ കാലഘട്ടം എന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. അമ്പലങ്ങളുടെ മുന്നിൽ, ദേവാലയങ്ങളുടെ മുന്നിൽ പോലും, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോലും പൂജയർപ്പിച്ചുകൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെതിരെ മോശപ്പെട്ട പ്രവണതകൾ നയിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരാകുന്ന പ്രവർത്തകർ പോലും അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഇവിടെയാണ് പ്രവാചകൻ പറയുന്നത്, വൽ ഫറാഖ്, ഒഴിവുള്ള വേളകൾ മനുഷ്യനുണ്ട്, അതവൻ അറിയുക തന്നെ വേണം. നല്ല ഒഴിവുള്ള ഒരുപാട് സമയമുണ്ട് നമുക്ക്. യാത്ര ദുരിത പിടിച്ചു പോകാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവനാണ്. പക്ഷെ യാത്ര ചെയ്യുന്ന മധ്യയിൽ അവന്റെ വാഹനം ഒന്ന് മറ്റൊരാളുമായി വാഹനത്തിൽ ഒന്ന് തട്ടി ഒരു ആക്സിഡന്റ് ഉണ്ടായി. അള്ളാഹു ആക്സിഡന്റുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു ആക്സിഡന്റ് ഉണ്ടായി, പെട്ടെന്നുണ്ടായതാണ്, ധൃതി പിടിച്ചുള്ള യാത്രയാണ്. ഒരു സെക്കൻഡ് പോലും സമയം കളയില്ലാത്ത, കളയാനില്ലാത്തതാകുന്ന വ്യക്തിയാണവൻ. പക്ഷേ അവൻ അവിടെ സമയം കളയാൻ പിന്നീടും ധാരാളം ബാക്കി. ഹോസ്പിറ്റലിൽ പോകുന്നു, അവന്റെ തിരക്കുകൾ ഷെഡ്യൂളുകളെല്ലാം മാറ്റിവെക്കുന്നു.
എല്ലാ തിരക്കുകൾക്കും ഒഴിവിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ അവൻ നിർബന്ധിതനാവുകയാണ്. വാപ്പയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോ, ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോ, സ്വന്തം സഹോദരങ്ങളുടെ കച്ചവടത്തിൽ ബിസിനസ്സിൽ ഡല്ലാണ്, പ്രയാസമാണ്, നൊമ്പരമാണെന്ന് കാതോരത്തുവെന്ന് മുഴങ്ങുമ്പോ, ഏത് ചെറുപ്പക്കാരനാണ്, ഏത് സഹോദരിക്കാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചെല്ലാതിരിക്കാൻ കഴിയുക? അങ്ങനെ ചെല്ലാത്തവർ കുടുംബ ബന്ധത്തിൽ ശൈഥില്യം നിറയാൻ ലക്ഷ്യം വെക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സഹോദരിമാർക്കും ഉണ്ട് ഒഴിവുള്ള ടൈം. ആ ഒഴിവുള്ള ടൈം നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഇബാദത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണേ. എപ്പോഴും കൂടെ ആളുകളുണ്ട്. എപ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, കൂട്ടുകുടുംബാദികൾ, നീ പുറത്തേക്കിറങ്ങിയാൽ നിന്റെ സേവകന്മാർ, നിന്റെ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥന്മാർ, നിനക്ക് അടിമത്തം വഹിക്കുന്ന നിന്റെ തൊഴിലാളി വർഗക്കാർ, ഇവരുടെയൊക്കെ മുന്നിൽ നീ അമൽ ചെയ്യുന്നതിനേക്കാൾ നിനക്കേറ്റവും മഹാത്മ്യം പാതിരാത്രി സമയത്ത് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ രണ്ടിറക്കാത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈനീട്ടി യാചിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ഒരാളും അറിയുന്നില്ല. ഉമ്മ പാതിരാത്രി സമയത്ത് പടച്ചറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരിക്കെ, അല്ലാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് വേണ്ടി അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പരുവയലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കടേ, ആഫിയത്ത് കൊടുക്കടേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ ഈ കരുമക്കാട് ദേശത്തുണ്ടെങ്കിൽ വിപത്ത് ഈ നാട്ടിൽ ഇറങ്ങാവോ? വിപത്തുകൾ ഈ നാട്ടിലുണ്ടാവുമോ? ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. അള്ളാഹു അത്തരത്തിലുള്ള ഉമ്മമാരെ നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഭാര്യമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നീ നിന്റെ ഒഴിവുള്ള വേളകളിൽ ഇബാദത്ത് കൊണ്ട് നീ കഴിയണം. ഇന്ന് മനുഷ്യൻ സമ്പത്തിന്റെ പ്രകോടുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ അവരുടെ ധാർമ്മികത മറക്കാൻ, അവരുടെ ധാർമ്മികമാകുന്ന ബോധം അവർ മറക്കാൻ, എവിടെയാണ് അവർ എത്തിപ്പെടുന്നത്? നമസ്കാരം പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ അധപ്പതിച്ചില്ലേ? നമസ്കാരം പോലുമില്ല, നമസ്കാരം പോലുമില്ല. എത്ര വലിയ സൽക്രമങ്ങൾ നടത്തിയാൽ പോലും അള്ളാഹുവിന്റെ മുന്നിൽ കൊടുക്കേണ്ട നിന്റെ ഇബാദത്തുണ്ടല്ലോ. ഓരോ മനുഷ്യർക്കും ഫർള് ഐനാകുന്ന, ഓരോ വ്യക്തികൾക്കും നിജപ്പെടുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരം, അത് നിർവഹിക്കാതെ ഒരു മുഅ്മിനും അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ.